നീതി ഇൻട്രൂൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രണ്ടു ദിവസം മുമ്പാണ് ഞാൻ ചുഴലി എന്ന മലയാളം മൂവിയുടെ ട്രെയിലർ കണ്ടത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലത്തെ കുറച്ച് സീൻസ് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ബോട്ടിലാർട്ട് ചെയ്യാൻ പോണേ. സോ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ബോട്ടിൽ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോട്ടായിട്ട് ഇവിടെ ഇനാമൽ പെയിന്റ് ആണ് കൊടുക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കളേഴ്സ് ഡയറക്റ്റ് ബോട്ടിലിൽ അടിക്കരുത്. അതിന് മുമ്പായിട്ട് ഇനാമൽ പെയിന്റ് തന്നെ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് കോട്ട് കൊടുത്താൽ നമുക്ക് നല്ല ഫിനിഷിംഗ് കിട്ടും. അക്രിലിക് കളറാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യണേ. അതുപോലെ തന്നെ പോയിന്റഡ് ആയിട്ടുള്ള രണ്ട് ബ്രഷും നമുക്ക് ആവശ്യമുണ്ട്. ഫസ്റ്റ് കോട്ട് കൊടുത്ത് ഇനാമൽ പെയിന്റ് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ബേസിക് ആയിട്ടുള്ള കളേഴ്സ് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ റഫായിട്ടാണ് നമ്മൾ ഈ കളർ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേക്കണേ. അതുകൊണ്ട് തന്നെ നമുക്കിനി ഓരോ സെക്ഷനായിട്ട് ഡീറ്റെയിൽ ചെയ്ത് കൊണ്ടുവരാം. ചുഴലി എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് ഇമേജുകളുടെ സ്ക്രീൻഷോട്ട് റെഫറൻസ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ പെയിൻറ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെലക്ട് ചെയ്ത ഇമേജുകൾ ആദ്യം റഫായിട്ട് ഈ ബോട്ടിലിൻ്റെ ഷേപ്പ് ഒന്നൊരു പേപ്പറിൽ വരച്ചതിന് ശേഷം അതിലൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക, ഒന്നോ രണ്ടോ വട്ടം അറേഞ്ച് ചെയ്ത് നോക്കുക. അതിലേറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഡയറക്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇടയിൽ വെച്ചിട്ട് ഇമേജ് പ്ലേസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ ഈ ഇമേജ് മുകളിലേക്ക് മാറ്റണം അത് താഴ്ത്തിക്കാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും, കുറേ പെയിൻറ്റും വേസ്റ്റ് ആവും. അപ്പോൾ ആദ്യം തന്നെ കൃത്യമായൊരു പ്ലാനിങ് നമ്മൾ ചെയ്തിരിക്കണം. അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരമാവധി വെള്ളം മിക്സ് ചെയ്യാണ്ട് ഉപയോഗിക്കുക. അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം വളരെ കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക. നമ്മൾ ബോട്ടിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി കുറയും. ചുരുളി എന്ന സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിലത്തെ ഡിസൈനുകളും പാറ്റേൺസും ചുരുണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സ്ട്രോക്കും യൂസ് ചെയ്യുക. ഇതിലുള്ള പൂക്കളാണെങ്കിലും മരങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ചുരുണ്ട ഷേപ്പാണ്, ഒരു റൗണ്ട് ഷേപ്പ്. അപ്പോൾ അതേ സ്ട്രോക്കിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഇമേജുകളിലെ ചില കളറുകൾ നമുക്ക് ഡയറക്റ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ കളർ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു പോർഷൻ ഫില്ല് ചെയ്യണത്. അതുപോലെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നമുക്ക് ആദ്യം വേണമെങ്കിൽ റഫായിട്ട് ഈ ബോട്ടിലൊന്ന് പെൻസിലൊക്കെ ഉപയോഗിച്ച് വരച്ച് നോക്കാം ഏതൊക്കെ പോർഷനിലാണ് എന്തൊക്കെ വരേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് പറ്റിയ മാർക്കറോ അല്ലെങ്കിൽ പെൻസിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഒരു പാമ്പിൻ്റെ തല പോലെയൊക്കെ തോന്നിയേക്കാം, പക്ഷേ പാമ്പല്ല. ആ ഒരു ട്രെയിലർ കണ്ടവർക്കറിയാം ഈനാമ്പേച്ചിനെയാണ് അവർ ആ ഒരു ഇമേജിലൂടെ ഉദ്ദേശിച്ചേക്കണത്. കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ ബ്രഷും അതുപോലെ വർക്ക് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോയിൻറ്റഡ് ആയിട്ടുള്ള ചെറിയ ബ്രഷും യൂസ് ചെയ്യാം. അതുപോലെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിലെ പല റൊട്ടേഷൻസുകളും ക്ലോക്ക് വൈസ് അല്ല ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് അതിൽ ചിത്രീകരിച്ചേക്കണത്. ചുരുളി എന്ന ടൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നുകൂടി ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതേ വരയ്ക്കാൻ അറിയുന്നവർക്ക് ക്യാൻവാസിൽ മാത്രമല്ല നമുക്കൊരു കുപ്പി കിട്ടിയാൽ അതിലും ഇതുപോലെ അടിപൊളിയായിട്ട് വരച്ചെടുക്കാൻ സാധിക്കും. ഇത് ക്ലേ ഉപയോഗിച്ച് ചെയ്തേക്കണ ഒരു ചെറിയ കോർക്കാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ബോട്ടിൽ ക്ലോസ് ചെയ്യാം. ഒരു അക്രിലിക് പെയിന്റിംഗ് മെത്തേഡിലാണ് നമ്മൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ചുരുളി എന്ന മൂവിയുടെ ട്രെയിലർ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ട്രെയിലർ ഒന്ന് പോയി കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിലത്തെ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.